ഒന്ന് ചമുവേൽ ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ചമുവേലിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഏത് ദേശത്തിന്റെ പേരോട് പേരോടുകൂടെയാണ് ഉത്തരം എഫ്രൈ ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം എൽക്കാനയുടെ ദേശം ഉത്തരം രാമായും സോഫീം ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഒന്ന് മൂന്നാമത്തെ ചോദ്യം എൽക്കാനയുടെ പിതാവ് ഉത്തരം യരോഹ ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഒന്ന് നാലാമത്തെ ചോദ്യം എഫ്രൈമ്യനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകൻ ഉത്തരം എലീഹു ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഒന്ന് അഞ്ചാമത്തെ ചോദ്യം എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു ഉത്തരം രണ്ട് ഒന്ന് ചമുവേൽ ഒന്നിന്റെ രണ്ട് ആറാമത്തെ ചോദ്യം എൽക്കാനയുടെ ഭാര്യമാർ ആരല്ല ഉത്തരം ഹന്ന പെനീന ഒന്ന് ചമുവേൽ ഒന്നിന്റെ രണ്ട് ഏഴാമത്തെ ചോദ്യം സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും ആണ്ടുതോറും എൽക്കാന പോയത് എവിടെയാണ് ഉത്തരം ശീലോവിൽ ഒന്ന് ചമുവേൽ ഒന്നിന്റെ മൂന്ന് എട്ടാമത്തെ ചോദ്യം യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഏലിയുടെ രണ്ട് പുത്രന്മാർ ഉത്തരം ഹോഫ്നിയും ഒന്ന് ശമുവേൽ ഒന്നിന്റെ മൂന്ന് ഒൻപതാമത്തെ ചോദ്യം ഇരട്ടി ഓഹരി കൊടുത്ത എൽക്കാനയുടെ ഭാര്യ ഉത്തരം ഹന്ന ഒന്ന് ശമുവേൽ ഒന്നിന്റെ അഞ്ച് പത്താമത്തെ ചോദ്യം യഹോവ ഗർഭം അടച്ചിരുന്നതിനാൽ പ്രതിയോഗിയാൽ വ്യസനിപ്പിക്കപ്പെട്ടവൾ ഉത്തരം ഹന്ന ഒന്ന് ശമുവേൽ ഒന്നിന്റെ ആറ് പതിനൊന്നാമത്തെ ചോദ്യം അവൾ അവളെ മുഷിപ്പിച്ചത് കൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു ആര് ആരെയാണ് മുഷിപ്പിച്ചത് ഉത്തരം പെനീന ഹന്നയെ ഒന്ന് ചമുവേൽ ഒന്നിൻ്റെ ഏഴ് പന്ത്രണ്ടാമത്തെ ചോദ്യം നീ എന്തിന് കരയുന്നു എന്തിന് പട്ടിണി കിടക്കുന്നു നീ വ്യസനിക്കുന്നത് എന്ത് ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ നന്നല്ലയോ ആര് ആരോട് പറഞ്ഞു ഉത്തരം എൽക്കാന ഹന്നയോട് ഒന്ന് ശമുവേൽ ഒന്നിൻ്റെ എട്ട് പതിമൂന്നാമത്തെ ചോദ്യം യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരുന്നിരുന്നതാര് ഉത്തരം പുരോഹിതനായ ഏലി ഒന്ന് ചമുവയിൽ ഒന്നിന്റെ ഒൻപത് പതിനാലാമത്തെ ചോദ്യം മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച സ്ത്രീ ആര് ഉത്തരം ഹന്ന ഒന്ന് ചമുവയിൽ ഒന്നിന്റെ പത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ഹന്നായുടെ നേർച്ച എന്തായിരുന്നു ഉത്തരം സൈന്യങ്ങളുടെ യഹോവെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും അവന്റെ തലയിൽ ക്ഷൗരകത്തി തൊടുകയുമില്ല ഒന്ന് ചമുവൽ ഒന്നിന്റെ പതിനൊന്ന് പതിനാറാമത്തെ ചോദ്യം ഹന്നാക്കി ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോകാൻ കാരണം എന്ത് ഉത്തരം ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു ഒന്ന് ചുമവേൽ ഒന്നിന്റെ പതിമൂന്ന് പതിനേഴാമത്തെ ചോദ്യം നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും നിന്റെ വീഞ്ഞിറങ്ങട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഏലി ഹന്നായോട് ഒന്ന് ചുമവേൽ ഒന്നിന്റെ പതിനാല് പതിനെട്ടാമത്തെ ചോദ്യം നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് ഏലി പറഞ്ഞതിന് ഹന്ന ഉത്തരം പറഞ്ഞത് എന്ത് ഉത്തരം അങ്ങനെയല്ല യജമാനനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ ഞാൻ മീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത് ഒന്ന് ചമുവേൽ ഒന്നിന്റെ പതിനഞ്ച് പത്തൊൻപതാമത്തെ ചോദ്യം അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ഹന്ന ഏലിയോട് ഒന്ന് ചമുവേൽ ഒന്നിന്റെ പതിനാറ് ഇരുപതാമത്തെ ചോദ്യം സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഏലി ഹന്നായോട് ഒന്ന് ചമുവേൽ ഒന്നിന്റെ പതിനേഴ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല ആരുടെ ഉത്തരം ഹന്നയുടെ ഒന്ന് ചമുവേൽ ഒന്നിന്റെ പതിനെട്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം എൽക്കാനയും കുടുംബവും എവിടേക്കാണ് പോയത് ഉത്തരം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് ചമുവേൽ ഒന്നിന്റെ പത്തൊൻപത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ഹന്ന തന്റെ മകന് നൽകിയ പേരെന്ത് ഉത്തരം ചമുവേൽ ഒന്ന് ശമുവേൽ ഒന്നിന്റെ ഇരുപത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം എൽക്കാന ഹന്നയോട് ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ചമുവേൽ ബാലനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഹന്ന കൂടെ കൊണ്ടുപോയത് എന്തല്ല ഉത്തരം മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞും ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം ഹന്ന ഏലി പുരോഹിതനോട് ഒന്ന് ചമുവേൽ ഒന്നിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയെട്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ